കൊച്ചി യൂണിവേഴ്സിറ്റി പ്രൊഫസറും ആയ ഡോക്ടർ അജു നാരായണൻ സർ, നമ്മുടെയെല്ലാം ആദരണീയനായ ജീസസിൻ്റെ സമുദായ അധ്യക്ഷൻ ടി വി രാധാകൃഷ്ണൻ സർ, സംസ്ഥാന ട്രഷറർ കെ എ ശിവൻ സർ, സംസ്ഥാന ഉപാധ്യക്ഷൻ മധു സർ, ഇന്ന് ഈ വേദിയെ അലങ്കരിക്കുന്ന നമ്മുടെ സംഘടനയുടെയും സമുദായത്തിൻ്റെയൊക്കെ ഉന്നത ശ്രേണികളിൽ പ്രവർത്തിക്കുന്നവർ, ഇന്നീ പരിപാടി വിജയിപ്പിക്കുവാനായി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ശാഖകളിൽ നിന്നും വന്നിട്ടുള്ള കലാകാരന്മാർ, ശാഖാപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിനമാണ്. കാരണം കഴിഞ്ഞ വർഷം ജനുവരി 7-ാം തീയതി ഈ ഒരു കലാസാഹിത്യ സംഘത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സത്യത്തിൽ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഇതിനെ ഈ രീതിയിലാക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അനിൽ ബാലകൃഷ്ണൻ സാറിനെയും നാരായണൻ സാറിനെയും ശ്രീകാന്തിനെയും ഒക്കെ ഒരിക്കലും നമുക്ക് എത്ര പ്രശംസിച്ചാലും അധികമാകും. സത്യത്തിൽ അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് മാത്രമാണ് ഏതാണ്ട് 6 ജില്ലകളിൽ ഇതിൻ്റെ ജില്ലാ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും 6 ജില്ലകളിൽ തന്നെ ആയപ്പോൾ തന്നെ അതിൻ്റെ 1-ാം വാർഷികം അതൊരു ശൈശവ ശിശു അല്ലാതെ തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവരിന്നിവിടെ രാവിലെ മുതൽ നടത്തിയിരുന്നത്. ഇത് ഞങ്ങൾ ഒരു 4 സെല്ലുകൾ രൂപീകരിച്ച് വിശ്വകർമ്മ സംഘടനകൾ, പല സംഘടനകളുണ്ടെങ്കിലും ഞങ്ങളുടെ ലക്ഷ്യം ഏക ലക്ഷ്യമാണ്, എല്ലാവരെയും ഒന്നായി കാണുവാനും എല്ലാവരെയും ഒരേ വേദിയിലെത്തിക്കുവാനും വിശ്വകർമ്മർക്ക് ഒരു ഏക സംഘടന എന്നുള്ള നിലയിൽ തന്നെയാണ് BSS കഴിഞ്ഞ നാളുകളിൽ 50 വർഷവും പ്രവർത്തിച്ചിട്ടുള്ളത്. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ 50-ാം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഈ കലാസാഹിത്യ സംഘം. അതിൻ്റെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വകർമ്മ കലാകാരന്മാരെ എല്ലാം കൂടി ഒരു നൂലിൽ കോർക്കുക എന്നുള്ളത്. അത് ഒരു നൂലിൽ കോർക്കുന്നത് കലാകാരന്മാരല്ല, ശരിക്കും അവർ മുത്തും പവിഴവും വൈഡൂര്യവും രത്നങ്ങളുമാണ്. ആ അവരെ ഒരു നൂലിൽ കോർത്ത് കേരളത്തിലെ ഈ 14 ജില്ലകളിൽ ഈ സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്ത 2-ാം വയസ്സിൽ ഈ പ്രസ്ഥാനം എത്രമാത്രം വിപുലമായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പിന് പലരും ചെന്നപ്പോഴുള്ള അനുഭവം. കാര്യം ഇങ്ങനൊരു സംഘടന ഇല്ലാതായി പോയല്ലോ. വിശ്വകർമ്മ കലാകാരന്മാരെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ ഒരുപാട് സംഘടനകളുണ്ടെങ്കിൽ പോലും ആരും ഇന്നുവരെ മുന്നോട്ട് വന്നില്ല. എന്തായാലും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ ഈ 50-ാം വാർഷികത്തിൽ ഇത്രയും നല്ലൊരു പ്രസ്ഥാനത്തെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിൽ കൂടി നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളോ വേറെ ഒരു സമുദായ സംഘടനകളോ ഉണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളെ ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു. നമ്മളൊരു വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ എല്ലാ കീഴുകൾ തീർത്തുകൊണ്ട് നമ്മളൊരു വൻ ശക്തിയായി ഈ കലാ സാംസ്കാരിക സംഘടനയായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ ഏക പ്രസ്ഥാനമായിട്ട് മാറാൻ പോകുന്നു. അതിൽ കൂടി നമ്മൾക്കൊന്നാകാം, നമുക്ക് നാളെ ഒരു വോട്ട് ബാങ്ക് ആകാം, നമ്മളെ രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഈ പ്രസ്ഥാനം വളർന്നു വന്നാൽ. അതായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഇവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വിശ്വകർമ്മദേവൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് വിശ്വകർമ്മ. നന്ദി.